ആർട്ടിസ്റ്റ് നമ്പൂതിരി തൻ്റെ ആത്മസുഹൃത്തായ അരവിന്ദനെ ഒരിക്കൽ കൂടി സഹൃദയരുടെ മുന്നിൽ അവതരിപ്പിക്കുകയാണ്. എത്ര വരച്ചാലും ഇനിയും വരയ്ക്കാനുണ്ടെന്ന് തോന്നലുണ്ടാക്കുന്ന ഏക മുഖം അരവിന്ദൻ്റേത് മാത്രമാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കെ തമ്പിൽ അരവിന്ദനോടൊപ്പം പ്രവർത്തിച്ചവർ അക്കാലഘട്ടത്തിൻ്റെ അന്തസ്സത്തയുടെ സ്മരണയിൽ ആവൃതരാകുവാൻ തിരുനാവായ മണപ്പുറത്ത് ഒത്തുചേരുകയാണ്. ഇരുപത്തഞ്ച് വർഷം കഴിഞ്ഞ് ഈ സ്ഥലത്തെത്തുമ്പോൾ എനിക്ക് തോന്നുന്നത് തമ്പ് എൻ്റെ ഉള്ളിൽ പ്രവർത്തിക്കുമ്പോൾ, അതായത് ഒരു 100 അടി നീളവും വീതിയുമുള്ള ഒരു തമ്പിൻ്റെ ഉള്ളിൽ സിനിമ എന്താന്ന് ജനിക്കുമ്പം പലപ്പോഴും ഞങ്ങൾ ഒറ്റപ്പെടുമായിരുന്നു. ഈ ഒറ്റപ്പെടലിൽ നിന്ന് കിട്ടുന്ന അനുഭവം ഒരുപക്ഷെ ഈ ക്യാമറയിൽ കൂടി ഇന്നതാവണം അല്ലെങ്കിൽ ഇന്നതാവരുത് എന്നുള്ളൊരു ധാരണ പല സമയത്ത് ഒരു നോട്ടത്തിൽ കൂടിയോ അതല്ലെങ്കിൽ അരങ്ങേറ്റം നോക്കുന്നിടത്തോ ഒക്കെ തന്നെ കിട്ടിയിരുന്നു എന്നുള്ളതാണ് ആ സിനിമയിൽ കൂടെ കിട്ടിയിരുന്നത്. ഇവിടെ ഈ മണപ്പുറത്ത് വച്ച് 25 ദിവസം കൊണ്ട് ചിത്രീകരിച്ച തമ്പ് അതേ സ്ഥലത്ത് തന്നെ 25 വർഷം കഴിഞ്ഞ് പ്രദർശിപ്പിക്കുമ്പോൾ അതും മലയാള സിനിമയുടെ ചരിത്രത്തിലെ ആദ്യത്തെ സംഭവമായി മാറുന്നു. ഈ സായന്തനാഭ തീരുമ്പോൾ കടന്നുപോയ 25 വർഷങ്ങൾ 25 ദീപനാളങ്ങളായി ഓർമ്മകളുടെ നക്ഷത്രങ്ങളായി ജലവിധാനത്തിൽ മന്ത്രിച്ചുകൊണ്ടിരിക്കെ എവിടെയോ മറന്നുപോയ ദൃശ്യങ്ങൾ പോലെ അരവിന്ദന്റെ ബാല്യകാല സ്മരണകൾ തെളിയുന്നു. 1935 ജനുവരി 23 കോട്ടയത്താണ് അരവിന്ദൻ ജനിച്ചതെങ്കിലും കോട്ടയത്തും കുമരകത്തുമായാണ് വളർന്നത്. വേമ്പനാട് കായലിൻ്റെ തീരത്തുള്ള ഈ ഗ്രാമത്തിൻ്റെ ദൃശ്യഭംഗിയും ജലപാതകളും ഭാരം കയറ്റിപ്പോകുന്ന വള്ളങ്ങളും വയലേലകളും കൃഷിയും കൃഷിക്കാരും വേലയും പൂരവും കളിയും ചിരിയുമെല്ലാം ജന്മനാവാസനയുണ്ടായിരുന്ന അരവിന്ദൻ്റെ കുരുന്നു മനസ്സിനെ വല്ലാതെ ആകർഷിച്ചിരിക്കാം. കാഞ്ചനസീതയിലെ പ്രകൃതി സങ്കല്പവും ജലവിധാനത്തിൻ്റെ അന്തരാളങ്ങളിൽ നിന്നും ഉത്ഭൂതമാകുന്ന എസ്തപ്പാനും പോക്കുവെയിലിലെ ജലസാമീപ്യവും കുമ്മാട്ടി ചിദംബരം ഒരിടത്ത് എന്നീ സിനിമകളിലെ ഗ്രാമീണതയും ദൃശ്യസമ്പന്നതയുമെല്ലാം ഓർമ്മ വരുന്നു. അമ്മയുടെ തറവാടും പരിസരവും അതിൻ്റെ പഴമയിൽ. അച്ഛൻ അഡ്വക്കേറ്റ് എം എൻ ഗോവിന്ദൻ നായരും അമ്മ പി ജി തങ്കമ്മയും. അപ്പോൾ ശാരദാശൻ്റെ അമ്മ ഒരു പ്രത്യേക സ്ത്രീയാണ്. തങ്കമ്മ എന്നാ പേര്. തങ്കമ്മ എന്നായതുകൊണ്ടല്ല, അവർ റിയൽ തങ്കമായിരുന്നു. കുമരകത്തും കോട്ടയം NSS ഹൈസ്കൂളിലുമായിരുന്നു സ്കൂൾ വിദ്യാഭ്യാസം. അരവിന്ദന്റെ നേരെ ഇളയ സഹോദരൻ കാർട്ടൂണിസ്റ്റ് ഗോപൻ അക്കാലത്തെക്കുറിച്ച്. ഞങ്ങൾ ചേട്ടൻ ജനിച്ചതും വളർന്നതുമായിട്ടൊക്കെ ഉള്ള വീട് ഇത് തന്നെയാണ്. ഇപ്പോൾ കൂടുതലും കലാപ്രവർത്തനങ്ങളൊക്കെ ഈ വീട്ടിൽ വെച്ച് തന്നെയാണ് നടന്നിട്ടുള്ളത്. ഇവിടെ ഇരുന്ന് വരയ്ക്കാനും ഈ കാർട്ടൂണിൻ്റെ ഇത് വരാനായിട്ട് ഞങ്ങൾ അച്ഛൻ ഇതിലൊക്കെ താല്പര്യം ഉണ്ടായിരുന്നത് കൊണ്ട് ഈ ഇത് കാർട്ടൂൺ അന്നത്തെ കാലത്ത് ഈ മിൽവാക്കി ജേണലിൻ്റെ ഈ വീക്കെൻഡ് എഡീഷൻ എന്ന് പറയുന്നത് ഒരുപാട് പേജുകളുള്ള വേൾഡ് കാർട്ടൂൺ ക്ലാസിക്സൊക്കെ വരുന്ന ഒരു
ഒരു ഇഷ്യുണ്ട് അവരുടെ ഈ വീക്കെൻഡ്. അപ്പോൾ അതിൽ ഈ ക്ലാസ്സിലുള്ള ഈ ജോർജ് മക്മാനസ്, സ്നുക്കംസ്, ബ്രിങ്ങിങ് എ ഫാദർ, റൊണാൾഡ്സേള്, ചിക്കിയങ് ബ്ലോണ്ട് എന്ന് പറഞ്ഞിട്ട് അത് വളരെ ഫേമസാണ് അമേരിക്കയിൽ. ആ കാർട്ടൂൺസ് ഒക്കെ ഇങ്ങനെ കാണാനും അന്നത് ഇതിൻ്റെ ഈ സംഗതികളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാനൊക്കെ അദ്ദേഹം വളരെ താല്പര്യം പ്രകടിപ്പിച്ചിരുന്നു. അതിൽ നിന്നാണ് ഈ വരയ്ക്കാനുള്ള ഒരു ഇതുണ്ടായെന്ന് എനിക്ക് തോന്നുന്നു. അരവിന്ദൻ്റെ അമ്മയുടെ സഹോദരിയുടെ മകളാണ് എഴുത്തുകാരിയായ ബി സരസ്വതി അമ്മ. ആദ്യം വാടകയ്ക്ക് താമസിച്ചിരുന്നു. അതൊരു വലിയൊരു പറമ്പായിരുന്നു, ഒരു 2-3 ഏക്കറുള്ള ഒരു വലിയ പറമ്പിൻ്റെ നടുക്കൊരു വീട്. ചെറിയ മനുഷ്യരും വലിയ എന്ന് പറയുന്ന ആ കാർട്ടൂണിനൊക്കെ അതൊക്കെ വരയ്ക്കുന്നതിന് എത്രയോ മുമ്പ് തന്നെ അതുപോലെയുള്ള കാർട്ടൂണുകളൊക്കെ വരച്ചിരിക്കുന്നത് ഞങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. അത് പക്ഷേ ആ വീടിൻ്റെ ഭിത്തിയിലായിരുന്നു. കോട്ടയത്തെ CMS കോളേജിൽ ഇൻ്റർമീഡിയറ്റിന് പഠിക്കുമ്പോൾ മുതൽ താൻ ഉൾപ്പെടുന്ന ഈ വലിയ ലോകത്തെക്കുറിച്ച് വായിക്കുവാനും കുറേശ്ശെ അനുഭവിക്കുവാനും തുടങ്ങി. ഇൻ്റർമീഡിയറ്റിന് ശേഷം BSc തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ ചേർന്നു. ബോട്ടണിയായിരുന്നു ഐച്ഛിക വിഷയം. BSc സംസ്കൃതം 2nd ഭാഷയായി എടുത്തത് എന്തുകൊണ്ടാണെന്ന് ഒരു സുഹൃത്ത് ഒരു ദിവസം ചോദിച്ചു. മറുപടി, മലയാളമാണെങ്കിൽ ഒരുപാട് വലിച്ചുവാരി എഴുതണം. അല്പം നിർത്തിയിട്ട് അഭിജ്ഞാന ശാകുന്തളത്തിലെ ഒരു ശ്ലോകം ചൊല്ലിക്കേൾപ്പിച്ചു. അഭ്യുന്നത പുരസ്താ ഭവഗാഢ ജഘന ഗൗരവാൽ പശ്ചാൽ ദ്വാരസ്യേ പാണ്ഡുസികതേ പദം പങ്ക്തിർ ദൃശ്യതേഭിനവ. വെൺമണൽ പരന്ന ഇതിൻ്റെ മുന്നിൽ മുൻവശത്തുയർന്നും പിൻവശത്ത് ജഘനഖനം മൂലം താഴ്ന്നുമുള്ള കാലടിപ്പാടുകൾ പുത്തനായി പതിഞ്ഞു കാണുന്നുണ്ട്. '1956 കേരള സംസ്ഥാനം രൂപീകൃതമായി. ആ വർഷം മാർച്ചിൽ അരവിന്ദൻ്റെ ജീവിതത്തിലെ വിദ്യാഭ്യാസ കാലം പൂർണ്ണമാകുന്നു. തുടർന്ന് April 16 റബ്ബർ ബോർഡിൽ ഇൻസ്ട്രക്ടറായി ജോലിക്ക് ചേർന്നു. 1961 January 26 ചെറിയ മനുഷ്യരും വലിയ ലോകവും എന്ന കാർട്ടൂൺ പരമ്പര മാതൃഭൂമി പ്രസിദ്ധീകരിച്ചു തുടങ്ങിയിരുന്നു. എനിക്ക് അരവിന്ദനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ ചെറിയ മനുഷ്യരും വലിയ ലോകവും എന്ന കൃതിയിലൂടെ അങ്ങേയറ്റത്തെ ബഹുമാനം ഉണ്ടായിരുന്നു. അതുകൊണ്ട് എൻവിയോട് പലപ്പോഴും ചോദിക്കുകയും ചെയ്തു, ഇതാരാണ് വരയ്ക്കുന്നത്, എന്താണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അച്ഛനെ എനിക്കറിയാമായിരുന്നു, ബാക്കിയുള്ളവരെ അറിയാമായിരുന്നു. അന്ന് വന്ന് കണ്ട അന്ന് മുതൽക്ക് പിന്നീട് അവസാനം അദ്ദേഹം തിരോധാനം ചെയ്യുന്നത് വരെ ഇത്രയേറെ അടുപ്പം ഉണ്ടായിരുന്ന ആളുകൾ കലാലോകത്തിലോ സാഹിത്യ ലോകത്തിലോ എനിക്കുണ്ടായിരുന്നില്ല എന്ന് പറയാം. വിസ്മയാവഹമായ ഒരു പ്രതിഭയുടെ ധാരാളിത്തം പ്രകടമാക്കിയ ഈ വരകൾ ഒരു തലമുറയെ മുഴുവൻ ആകർഷിച്ചു. രാമു, ഗുരുജി, മുറുക്കൻ കടക്കാരൻ മമ്മദ്, മമ്മദിൻ്റെ മകൻ അബു, രാധ, ലീല, മറുനാടൻ മലയാളിയായ ഗോപി, ഗോപിയുടെ ബംഗാളി വധു അപർണ, LIC ഏജൻറ്റ്, ബ്ലോക്ക് ഓഫീസർ തുടങ്ങിയവരെല്ലാം കാലത്തെ അതിജീവിക്കുന്നവരാണ്.